പാകിസ്ഥാനെതിരായ മത്സരത്തോടെ ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ മൂന്ന് മത്സരങ്ങളും വിജയിക്കാൻ ഇന്ത്യക്കായി ആദ്യ മത്സരങ്ങളിലെ വിജയം മുന്നോട്ടുള്ള മത്സരങ്ങൾക്ക് മികച്ച ആത്മവിശ്വാസമാണ് ടീമിന് നൽകുന്നത് ഈ ഫോം തുടർന്നാൽ ഒരുപക്ഷെ ഒരു ഐസിസി കിരീടത്തിനായുള്ള ഇന്ത്യയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും വിരാമമാകും ബാറ്റിംഗിലും ബൌളിംഗിലും ആധിപത്യ പുലർത്തിയാണ് ഇന്ത്യയുടെ വിജയങ്ങൾ രോഹിത്തും കോഹ്ലിയും ഉൾപ്പെട്ട ബാറ്റിംഗ് നിരയും ജസ്പ്രീത് ബുംറ നയിക്കുന്ന ബൌളിംഗ് നിരയും ഓരോ മത്സരത്തിലും സാഹചര്യത്തിനൊത്ത് ഉയർന്നത് ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകം ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യയുടെ മുൻനിര തകർന്നാൽ മധ്യനിര കളിമറക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത് എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ ഈ ചീത്തപ്പേര് ടീം മാറ്റി ആസ്ട്രേലിയക്കെതിരെ മുൻനിരയിലെ പേരാണ് പൂജ്യത്തിന് പുറത്തായത് എന്നിട്ടും മധ്യനിര കളി ജയിപ്പിച്ചു ആദ്യ മത്സരത്തിൽ ചെറിയ പരീക്ഷണം നേരിടേണ്ടി വന്നെങ്കിൽ രണ്ടാം മത്സരത്തിൽ യാതൊരു വെല്ലുവിളിയുമില്ലാതെയാണ് ഇന്ത്യ അഫ്ഗാനെ കീഴടക്കിയത് മൂന്നാം മത്സരത്തിൽ പാകിസ്ഥാനെതിരെയും സർവമേഖലകളിലും ആധിപത്യം പുലർത്തി പത്തു വർഷങ്ങൾക്കു മുമ്പ് നേടിയ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യയുടെ അവസാന ഐ കിരീടം ശേഷം പലപ്പോഴായി ടീം കിരീടത്തിനരികെയെത്തിയെങ്കിലും പരാജയപ്പെട്ടു ബാറ്റിംഗിലും ബൌളിംഗിലും സർവാധിപത്യം പുലർത്തുന്ന ടീം മറ്റൊരു ലോകകപ്പ് കൂടി രാജ്യത്തെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ